ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ഏത് സമയത്തും കഴിക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ബലൂൺ പോലെ വീർത്ത് പുറമേ കുറച്ച് ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭട്ടൂരയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയും കൂടി നമ്മളിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഭട്ടൂരയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവിന് വേണ്ടിയിട്ട് നമ്മൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. ഭട്ടൂരയുടെ മാവ് നമുക്ക് മൈദ മാത്രം വെച്ചിട്ടോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേ മൈദയുടെ കൂടെ അതുപോലെ നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ചേർക്കുകയാണെങ്കിൽ മാവ് കുഴയ്ക്കാനും അതുപോലെ പരത്താനൊക്കെ കുറച്ചും കൂടി ഒന്ന് ഈസി ആയിരിക്കും. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ചേർക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർക്കുന്നുള്ളൂ. ക്രിസ്പിനെസ് കൂടുതലായിട്ട് വേണമെങ്കിൽ അപ്പോൾ 1 കാൽ കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഭട്ടൂരയിൽ ഈസ്റ്റ് ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. ഈസ്റ്റിൻ്റെ പകരം നമ്മളിപ്പോൾ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഈ ബേക്കിംഗ് പൗഡറിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡയും ചേർക്കാം. അപ്പോൾ ഈ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നുള്ളത് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അങ്ങനെ ചേർത്താലും മതി. പിന്നെ അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു കളറ് കിട്ടാനും കഴിക്കുമ്പോൾ ചെറുതായിട്ടൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് 1 മുതൽ 1.5 ടീസ്പൂൺ വരെയൊക്കെ പഞ്ചസാര ചേർക്കാം. അതിനുശേഷം ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർക്കാം. എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു 1/4 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് പുളിയുള്ളതല്ല, എന്നാൽ ചെറുതായിട്ടൊരു പുളി വേണം. അങ്ങനെയുള്ള തൈര് 1/4 കപ്പ് ചേർക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വെള്ളം എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇത് പൂരിയുടെ മാവ് പോലെ അല്ല കേട്ടോ വേണ്ടത്, ചപ്പാത്തി മാവ് പോലെ നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. 1-10 മിനിറ്റൊക്കെ കുഴക്കേണ്ടി വരും, അപ്പോഴാണ് മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ മാവിൻ്റെ മേൽഭാഗം ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ട് ഒന്നിക്കൊരു നനഞ്ഞ തുണിയിട്ടിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ടോ അടച്ച് വെച്ചിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. 2 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും എല്ലാം നന്നായി യോജിച്ച് ആ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പി നോക്കാം. സാധാരണ നമ്മളെപ്പോഴും ഭട്ടൂരയ്ക്ക് കോമ്പിനേഷനായിട്ട് എടുക്കാറുള്ളത് കടല വെച്ചിട്ടുള്ളൊരു മസാലയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത് പനീർ വെച്ചിട്ട് ചെയ്ത് നോക്കാവുന്ന നല്ലൊരു മസാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് പനീറൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ എടുക്കരുത്, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുത്താൽ മതി. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 200 ഗ്രാം പനീർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ എല്ലാ സൈഡും നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. കൂടുതലായിട്ട് എണ്ണ ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യാതെ നമുക്കത് റെഡിയാക്കി എടുക്കാം. പക്ഷേ പനീർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ചേർക്കുകയാണെങ്കിൽ കറി കുറച്ചും കൂടി ഒന്ന് നന്നായിരിക്കുന്നു മാത്രം. ഇതിന് ഒരുപാട് അങ്ങോട്ട് മുരിയേണ്ട ആവശ്യമില്ല. ഏകദേശം എല്ലാ ഭാഗവും ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് പാനിന്ന് എടുക്കാം. ഇനി ഈ സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണയും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം 2 സവാള അതുപോലെ നീളത്തിൽ സ്ലൈസസ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 8 വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്, ചെറിയ സൈസിലുള്ള വെളുത്തുള്ളി. പിന്നെ ഏകദേശം 1 ഇഞ്ചൊക്കെ വലുപ്പം വരുന്ന 1 കഷ്ണം ഇഞ്ചി അതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് 3 കൂടിയിട്ട് ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാള ഒരുപാട് അങ്ങോട്ട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. ഇപ്പോൾ സവാള ഏകദേശം ഇതുപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 ചെറിയ തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം. എന്നിട്ട് തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വരുന്നവരെ വഴറ്റിയെടുക്കാം. പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ കുറച്ച് സമയം വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറിയിൽ അത്യാവശ്യം ഓയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിലിൻ്റെ അളവൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക.
അത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പു, 2 ഏലക്കായ, പിന്നെ ഒരു ചെറിയ ബേലീഫ്, ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് നന്നായി മൂത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ടോ ചേർത്ത് കൊടുത്താൽ മതി, പൊടികൾ കരിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കണം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ വരെ മുളക് പൊടി. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കുക. പൊടികളിലെ ആ പച്ചമണം നന്നായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നമ്മൾ ഒന്ന് വഴറ്റിയതിന് ശേഷം അരച്ചെടുത്തിട്ടുള്ളതാണെങ്കിലും ഇതിന് നന്നായിട്ട് പച്ചമണം ഉണ്ടാവും. അപ്പോൾ അത് മാറുന്നത് വരെ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് കഴിയുമ്പോൾ അതിലെ വെള്ളമൊക്കെ വറ്റി അത് നന്നായി ഡ്രൈ ആയിട്ട് സൈഡിലൊക്കെ എണ്ണ തെളിയാനായിട്ട് തുടങ്ങും. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 സവാള അതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1/2 ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/2 ഭാഗം ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സവാളയും ക്യാപ്സിക്കും ഒരുപാട് അങ്ങോട്ട് വഴന്ന് വരണം എന്നില്ല, നമ്മളിത് കഴിക്കുമ്പോൾ അത് രണ്ടും കടിക്കാനായിട്ട് കിട്ടണം. ആ രീതിയിൽ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് അത് രണ്ടും പച്ചമണമൊക്കെ മാറി ഏകദേശം ഒന്ന് വഴന്ന് വന്നാൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ പനീർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1.5 മുതൽ 2 കപ്പ് വരെയൊക്കെ വെള്ളം ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ആ മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്, മേലൊക്കെ കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലൊരുപാട് വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഈ കറി അത്ര നന്നാവില്ല. കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുള്ള രീതിയിൽ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈ പഞ്ചസാര ചേർക്കുമ്പോൾ കറിക്ക് മധുരമൊന്നും ഉണ്ടാവില്ല, ഇതിലെ എല്ലാത്തിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഇതിലേക്ക് ഈ പഞ്ചസാര ചേർക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ കസൂരിമേത്തി ചേർക്കുന്നുണ്ട്. കസൂരിമേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ഉണങ്ങിയിട്ടുള്ള ഇലയാണ്. അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനം കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ കസൂരിമേത്തി ഇതിൽ എന്തായാലും ചേർക്കണം കേട്ടോ, അത് ഒഴിവാക്കരുത്. നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മളിത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കറി. ഇത് ഭട്ടൂര, ചപ്പാത്തി, പൂരി നാൻ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. ഇപ്പോൾ നമ്മുടെ മാവ് ഈ സമയം കൊണ്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് കുഴച്ചതിന് ശേഷം ഇതുപോലെ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. ഇതിൻ്റെ വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മളിപ്പോൾ ഒരുപാട് വലിപ്പത്തിലല്ല, ഇതുപോലെ കുറച്ച് ചെറിയ ബോൾസായിട്ടാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഉരുട്ടിയെടുക്കുക. ഇനി ഇത് പരത്തിയെടുക്കണം. ഓരോന്നും പരത്തുമ്പോൾ ബാക്കിയുള്ള മാവ് അടച്ചു വെച്ചിട്ട് പരത്തിയെടുക്കുക, അല്ലെങ്കിൽ അത് വീണ്ടും ഡ്രൈ ആയി പോവും. അപ്പോൾ പരത്താൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണയോ അല്ലെങ്കിൽ പൊടിയോ എടുക്കാം. പക്ഷേ എണ്ണ എടുക്കുകയാണ് കൂടുതൽ നല്ലത്. പൊടി വെച്ചിട്ട് പരത്തുമ്പോൾ നമ്മളത് ഫ്രൈ ചെയ്യുമ്പോൾ ആ പൊടിയൊക്കെ എണ്ണയിൽ പോകാൻ ചാൻസ് ഉണ്ട്. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് എണ്ണ മാത്രം മതി. പരത്തുമ്പോൾ ചപ്പാത്തി പോലെ ഒരുപാട് അങ്ങോട്ട് കനം കുറയാൻ പാടില്ല. ചെറുതായിട്ടൊരു തിക്നെസ്സോട് കൂടിയിട്ട് വേണം പരത്തിയെടുക്കാൻ, അല്ലെങ്കിൽ അത് ഫ്രൈ ചെയ്യുമ്പോൾ മേലേക്ക് പൊങ്ങി വരുന്നതോട് കൂടിയിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും. പിന്നെ അത് പരത്തി കഴിഞ്ഞാൽ ഓരോന്നും പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം, അപ്പോഴാണ് അത് കറക്റ്റായിട്ട് മേലേക്ക് പൊങ്ങി വരുള്ളൂ. മേലേക്ക് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നാൽ തന്നെ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നല്ലൊരു കളറാവുമ്പോൾ എണ്ണയിൽ എടുക്കാം. അതിനുശേഷം ഓരോ പ്രാവശ്യം മാവിട്ട് കൊടുക്കുമ്പോഴും ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതെന്ന് പറയുമ്പോൾ പുറമെ കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ അത് ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാനായിട്ട് നോക്കണം. ഒരുപാട് സമയം ഇങ്ങനെ തന്നെ നിൽക്കൊന്നുമില്ല, ചൂടാറി കഴിഞ്ഞാൽ അത് താഴ്ന്നു പോവും. എപ്പോഴും ചപ്പാത്തിയും പൂരിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഭട്ടൂരയുടെയും അതുപോലെ പനീർ വെച്ചിട്ടുള്ള ഈ ഒരു മസാലയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
എല്ലാവരും ചെയ്ത് നോക്കുന്നത് തന്നെയാവും. എന്നാലും ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.